ചിക്കനെ നോക്കി ഞാൻ വെള്ളറക്കി നിക്കാൻ തുടങ്ങിട്ട് നേരം കുറെ ആയിട്ടാ. ഇനി ഇനിയുള്ള കാലിട്ടാ മൂക്ക് തുളക്കിനെ മണം കേട്ടിട്ടുണ്ട്, അങ്ങനത്തെ മണക്ക് വരുന്നുണ്ട്. അവിടെ നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതിനെക്കാട്ട് അതുക്ക് മേലെ ടേസ്റ്റ്. ഹലോ ഗൈസ്, വെൽക്കം ടു സസിയ ക്രിയേഷൻസ്. ഇന്ന് ഈസ്റ്റർ ആണ് കേട്ടോ, അപ്പൊ നമ്മുടെ സീകുട്ടി ആദ്യമേ എന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് അമ്മയെ ചിക്കൻ ഫ്രൈ ചെയ്ത് തരണം, അത് വലിയ പീസായിരിക്കണം എന്നൊക്കെ. ചേവിട്ടില് മൂട്ട പോയ പോലെ എല്ലാം നേരം ഇത് പറിച്ചില്ലായിരുന്നു. അപ്പൊ ശരി എന്ന് വിചാരിച്ചു, 50 ദിവസം കൂട്ടി നോയമ്പ് എടുത്തതല്ലേ എന്ന്. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ നല്ല വലുതാക്കി കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പീസസ് മാത്രം എടുത്ത് നന്നായിട്ട് കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചുട്ടോ. മിക്സിയുടെ ജാറിൽ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഞ്ചി കുറച്ചധികം എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ചൂരിമുളക് ഉണ്ടെങ്കിൽ നന്നായി, ഇത് നമ്മൾ വാങ്ങുന്ന മുളകാണ്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക്, ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സിയിലൊന്ന് കൊണ്ടുപോയിട്ട് നമ്മൾ അരക്കാട്ടാ. അപ്പോൾ ഇങ്ങനെയാണ് അരഞ്ഞ് കിട്ടുക. അതിലോട്ട് ഇനി നമ്മൾ പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മളിതിനകത്ത് ആദ്യമായിട്ട് ആഡ് ചെയ്തത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 തരം മുളക് പൊടി ഉണ്ടല്ലോ, നമ്മുടെ സാധാരണയും പിന്നെ നമ്മുടെ കാശ്മീരി പൗഡർ. പിന്നെ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ്. ഉപ്പ് കുറച്ച് നന്നായിട്ട് തന്നെ നമ്മൾ ഇടണം കേട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഇറങ്ങണമല്ലോ. പിന്നെ 1 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ അരിപ്പൊടി ഇട്ടാ, ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിട്ടിരിക്കുന്നത് കുറച്ച് മസാലപ്പൊടി, അത് നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അതുകൂടെ കണ്ടില്ലേ, അപ്പോൾ കുറച്ച് കട്ടതൈര് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. യോജിപ്പിച്ചപ്പോൾ കുറച്ച് വെള്ളക്കുറവ് ഫീൽ ചെയ്തു, അപ്പോൾ 1 തരി വെള്ളം കൂടി ഒഴിച്ചു. അങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തു. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടിയിട്ട്, ഞാൻ പൊടിച്ച പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ കൊണ്ടുപോയിട്ട് നല്ല അരിച്ചു, നല്ല സ്മൂത്ത് പൾപ്പാക്കിയിട്ടാ. പിന്നെ നമ്മുടെ വെള്ളമൊക്കെ വാർന്നു പോയ പീസസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പതുക്കനെ നമ്മൾ മീനൊക്കെ വരയണ പോലെ വരയുക, കാരണം അത്യാവശ്യം വലിപ്പമുള്ള കഷ്ണമാണ്, എന്നാലാണ് ഇത് അതിലേക്ക് പിടിക്കുള്ളൂ. അതിനുശേഷം നമ്മുടെ മിക്സിയിലെ ജാറ് തുറന്നിട്ട് ആ അരപ്പ് നമ്മൾ അങ്ങനെ തന്നെ ഇതിലോട്ട് ചേർത്തു കേട്ടോ. ഞാനുണ്ടാക്കിയ അരപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അപ്പം ഞാനത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചു, നമുക്ക് അടുത്ത ദിവസം മീനൊക്കെ വറക്കുമ്പോൾ അത് ഉപയോഗിക്കാം. അപ്പോൾ അരപ്പൊക്കെ പരത്തി കഴിഞ്ഞപ്പോഴേ ഇത്തിരി മുളക് പൊടി കുറവ് പോലെ തോന്നിച്ചു, അത്രയും അങ്ങോട്ട് ലുക്ക് ഇല്ല എന്ന് പറയില്ലേ കാണാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കാശ്മീരി പൗഡറും കൂടിയിട്ട് ഒന്നും കൂടിയും കുറച്ചും കൂടി ഇട്ടു, നന്നായിട്ട് പുരട്ടി അവിടെ മൂടി വെച്ചു കേട്ടോ. ഏകദേശം 1 അരമണിക്കൂറോളം ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ടത്. അടുത്ത പരിപാടി പിന്നെ നമുക്കറിയാലോ, ഒരു പാൻ നമ്മൾ വെച്ചു, അതിനകത്ത് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് 1 തണ്ട് വേപ്പിൻ്റെ ഇല നമ്മൾ കൊണ്ടുവന്ന് അതിനകത്ത് ഇട്ടുട്ടോ. അത് എന്തിനാന്ന് വെച്ചാൽ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുരിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ അടുത്ത പാത്രത്തിലോട്ട് മാറ്റി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ പാത്രം നമ്മൾ തുറന്ന് നോക്കി, നല്ല പീസസൊക്കെ നല്ല ടിപ്പ് ടോപ്പായിട്ടിരിക്കേണ്ടിട്ട്, നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ കാല് സീക്കുട്ടി പറഞ്ഞു അവൾക്കുള്ളതാണ്, രണ്ടാമത്തെ കാല് വെച്ചപ്പോൾ അവൾ പറഞ്ഞു അത് പപ്പയ്ക്കുള്ളതാണ്. ഇവർക്ക് 2 പേർക്കാണ് ഇവിടെ നൊയിമ്പ് കഴിഞ്ഞിട്ടുള്ളത്, ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പോഴും നൊയിമ്പാണ്. അങ്ങനെ നമ്മുടെ കോഴിക്കാലും മറ്റു കഷ്ണങ്ങളൊക്കെ അതേ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുങ്ങി കുളിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ, അപ്പം തന്നെ പിടിച്ച് മറിക്കരുത്, അപ്പം അതുമേലത്തെ മാവൊക്കെ പെട്ടെന്നെ പോവും. ഒരു അത്യാവശ്യം കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ പതിയനെ നമ്മൾ അതിനെ മറിച്ചിടുക. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തീ നമ്മൾ വളരെ കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ പുറം ഭാഗം മാത്രമേ മുരിയുള്ളൂ, വലിയ കഷ്ണമായതുകൊണ്ട് ഉള്ളിലേക്ക് തീരെ മുരിച്ചിൽ വരില്ല. അപ്പോൾ തീ നന്നായിട്ട് കുറച്ചിടാൻ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. പെപ്പറിൻ്റെയും മസാലയുടെയൊക്കെ മിക്സ് ഉള്ളതുകൊണ്ടേ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ മുരിയുമ്പോഴേ, എന്താ പറയുക, കിച്ചൺ ആകെ ഭയങ്കര മണമാണെന്ന്. നമ്മടെ ചിക്കനെ നോക്കി ഞാൻ വെള്ളറക്കി നിക്കാൻ തുടങ്ങിട്ട് നേരം കുറെ ആയിട്ട. വെളിച്ചെണ്ണയിൽ ആദ്യം മുങ്ങി കുളിച്ചവർക്ക് നമ്മളിതേ സ്ഥാനക്കയറ്റം കൊടുത്തു കേട്ടോ. സീക്കുട്ടി ഒരു പ്ലേറ്റിൽ അവിടെ 2-3 ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് നമ്മൾ അവരെയൊക്കെ മാറ്റിയിരുത്തി. ആ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ പിന്നെയും 5-6 പീസും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി നമ്മൾ വേവിക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ. ഈ നേരം കൊണ്ട് നമ്മുടെ ഗടിയുണ്ടല്ലോ സീക്കുട്ടി, ആ പ്ലേറ്റും കൊണ്ട് ഏത് വഴിക്കാ പോയെന്ന് ഞാൻ അറിഞ്ഞില്ല.
മുഴുവൻ ബെന്ത് കഴിഞ്ഞിട്ടൊന്നുമില്ലേ സീക്കുട്ടിക്ക് ഒരു മനസമാധാനം ഇല്ല എന്നുള്ളതാ. മണടിച്ചിട്ടേ തീരെ വയ്യ എന്നാ പറയുന്നുണ്ട്. നമ്മള് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കില്ലേ, അതിനെക്കാട്ടും അതിക്കും മേലെ ടേസ്റ്റ്. അപ്പൊ നമ്മുടെ അങ്ങനെ രണ്ടാമത്തെ ഓടും എടുക്കാറായി. അപ്പൊ ഇതും പതിയെ നമ്മള് എടുത്തുട്ടോ. ആദ്യത്തെ അത്രയ്ക്കും പീസസ് വലിപ്പമില്ല ഇത്. അപ്പൊ സീക്കുട്ടിക്ക് ചിക്കനോടാണ് കൂടുതൽ താല്പര്യം, മറ്റു ഇറച്ചികളോട് അത്രയ്ക്കും ക്രേസ് ഇല്ല. അപ്പൊ ഇത് കഴിച്ചു നോക്കിയപ്പോ ആള് പറഞ്ഞു ഇതാണ് കൂടുതൽ ടേസ്റ്റ് എന്ന്. കാരണം എന്താന്ന് വെച്ചാല് ഇത് ചെറിയ പീസസ് ആയതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല കിടിലൻ റെസിപ്പിയാണ്.